ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു വളരെ എന്താ പറയുക വളരെ സെൻസിറ്റീവ് ഒരു ടോപ്പിക് അല്ലെങ്കിൽ വേർഡാണ് നെപ്പോട്ടിസം. അപ്പോൾ ഈ അങ്ങനത്തെ ഒരു ഇതിൽ അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ ഞാൻ എന്താ യേശുദാസിൻ്റെ മകനാണെങ്കിലും അമിതാഭ് ബച്ചൻ്റെ മകനാണെങ്കിലും രജനീകാന്തിൻ്റെ മോളാണെങ്കിലും രജനീകാന്തിൻ്റെ മരുമകൻ ധനുഷ് ആണെങ്കിലും പോലും അതിൻ്റെതായ ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസ് ഒരു ഓട്ടോമാറ്റിക്കായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അത് അപ്പ ആരെയും വിളിച്ചിട്ട് ഇതുവരെ വരുന്നതല്ല പറഞ്ഞിട്ടുണ്ട് വരുന്നതല്ല. അത് ആ പുള്ളിയുടെ മകനാണല്ലോ, നമുക്കൊന്ന് ട്രൈ നോക്കാം. ആ ഒരു ഈസി ആക്സസ് ഉണ്ട്, ഓഫ് കോഴ്സ് അത് എല്ലാവർക്കും ഉണ്ട്. എല്ലാ സ്റ്റാർ ചിൽഡ്രനും എല്ലാ യുനോ എന്താ പറയുക അങ്ങനത്തെ സെലിബ്രിറ്റി ഒരു അതിപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ ഇതിൽ പക്ഷേ ഇറ്റ്സ് ഡിഫറെൻറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല എക്സ്പോഷ്യർ ഉണ്ട് സോഷ്യൽ മീഡിയ എന്നുള്ളത്. ഞാൻ തുടങ്ങിയപ്പോൾ അതും പോലും ഇല്ല. പക്ഷെ എന്നിട്ടും വിമർശനങ്ങളും ഇതൊക്കെ എല്ലാ വഴികളും കൂടെ എല്ലാ മേ ബി ഇത് വഴി കൂടെ നമുക്ക് കേൾക്കാം അറിയുമായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ അങ്ങനത്തെ വിമർശനം വരുമ്പോൾ പിന്നെ തെളിയിക്കേണ്ടത് എൻ്റെ അപ്പൻ്റെ ഫോൺ കോൾ കൊണ്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഇനോ ആ പുള്ളിയുടെ പേര് കൊണ്ട് പറ്റൂല. അല്ല ഒന്നും അത് പുള്ളി ശ്രമിച്ചാലും പിന്നെയും ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടാം, അത്രേ ഉള്ളൂ. അവിടെയും ഞാൻ തെളിയിച്ചില്ലെങ്കിൽ പക്ഷെ പിന്നെ ഒരു പിന്നെ വിളി വരില്ല. അപ്പൊ അത് നെപ്പോട്ടിസം ഉണ്ട്. അത് യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ അവര് അപ്പനും അമ്മയും പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ അപ്പൻ എന്റെ അച്ഛൻ അപ്പ അപ്പൻ അച്ഛൻ എന്റെ അപ്പ വിളിച്ചിട്ടില്ല എന്നാണ് എന്റെ അറിവില്, വിളിച്ചിട്ടില്ല എന്നാണ് ഉറപ്പായിട്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ എടുത്തു പറയും പുള്ളിയത്, എന്റെ അപ്പൻ ഒരു ലെറ്ററില് കൊടുത്തു വിട്ടു എന്നാണ്, ദേവരാ മാസ്റ്റർ എടുത്തോ അല്ലെങ്കിൽ ആരെടുത്തോ കൊടുത്തു വിട്ടു. ഇങ്ങനെ ഇവൻ പാടും നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്യാമെങ്കിൽ എന്നുള്ളത്. അങ്ങനെ ഒരു ലെറ്റർ റെക്കമെൻഡേഷൻ ലെറ്ററും പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ മേ ബി ഒരു ഫോൺ കോൾ മേ ബി ആരെങ്കിലും പോയി കാണുമായിരിക്കോ, അല്ലെങ്കിൽ ഇവരാരെങ്കിലും വിളിച്ചപ്പം ശരി ഓക്കെ എന്നാ പറഞ്ഞാണെന്നല്ലാണ്ട് അങ്ങനെ ഒരിതില്ല. അപ്പോൾ ഐ ഹാഡ് ടു ഓ ഇൻ മൈ ഓൺ ടൈം. അത് മലയാളത്തിൽ ഒരു 7 വർഷം എടുത്തു ഒരു കോലക്കുഴൽ കിട്ടാൻ, തമിഴിൽ ഒരു 3 വർഷത്തിൽ ഒരു കാതൽ കൊണ്ടേനും ഒരു അരസ് ഒരു ജയം ഒക്കെ കിട്ടി. സോ അതിൻ്റെതായ ടൈമിൽ അപ്പോൾ ആ പേഷ്യൻസ് എനിക്ക് കുറച്ച് പിടിച്ചു നിന്ന് ഒരു വേറെ കഷ്ടങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യം. അതായത് ഒരു വീടുണ്ട് എന്നാണ് അപ്പനും അമ്മയും നോക്ക, അതുവരെ അറ്റ്ലീസ്റ്റ് ഒരു ബാക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ മറ്റേ സ്ട്രഗിൾ ഇപ്പോൾ വേറെ ഒരു സ്ഥലം എടുത്ത് റെന്റ് പേ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബില്ല് പേ ചെയ്യണമെന്നോ ഇങ്ങനത്തെ. പക്ഷേ കുറച്ച് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഞാൻ സഡനായിട്ട് എൻ്റെ വൈഫിനെ മീറ്റ് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഫോൺ അപ്പയ്ക്കൊരു ഗിഫ്റ്റായിട്ട് എയർടെലോ ഏതോ ഒരു കമ്പനി ഫോൺ കൊടുത്തു ഗിഫ്റ്റായിട്ട്. അപ്പോൾ എനിക്കിത് വേണ്ട നീ വെച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നു. ഞാനപ്പോൾ അടിച്ചു വിടണം എസ് എം എസും കോളും ഒക്കെ. ഞാൻ നമ്മളറിയുന്നില്ലല്ലോ ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഫോൺ. ആദ്യമായിട്ട് എസ് എം എസ് അയക്കുന്നതൊക്കെ അങ്ങനെ ആ സമയത്താണ് 2002. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഓക്കെ ഇത്, പക്ഷെ ബില്ല് ഒരു 40,000 വന്നപ്പോഴത്തേക്കാണ് ഇനി നീ ബില്ല് കൊടുക്കാൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഒരു റെസ്പോൺസിബിലിറ്റി തുടങ്ങിയത്. ലൈക്ക് അപ്പോൾ അത് അതുപോലെ കുറേ കാര്യങ്ങൾ ലൈക്ക് അപ്പോൾ ഇവൻച്വലി നമ്മൾ നമ്മുടെ പേരൻസിൻ്റെ നമ്മുടെ ഒരു രീതിയുണ്ട് ഇന്ത്യൻ ഒരു വേ ഓഫ് ഇത്, നീ അതൊന്നും ചെയ്യാം, അതിൽ ചിലവാക്കണ്ട, ഇതിൽ ചിലവാക്കണ്ട, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ചിന്തയൊക്കെ. അപ്പം അതിനൊക്കെ കുറച്ച് മാറ്റി ചിന്തിക്കാൻ പറ്റുന്നതന്നെ ഇപ്പോഴാണ്, നമ്മൾക്ക് സ്വന്തം പിള്ളേരുള്ളപ്പോഴും ഒക്കെയാണ്. ഈ പാട്ട് ഇങ്ങനെ സജീവമായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ചേഞ്ച് പോലെ അഭിനയം ചില ശ്രമങ്ങൾ ഉണ്ടായത്. അതിനിടയ്ക്ക് ഇപ്പോൾ 2-3 പടം കഴിഞ്ഞപ്പോൾ ഇനി 1-2 എണ്ണം ഇങ്ങോട്ട് വരാനുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഏതൊക്കെയാണ് പുതിയ പടം? ക്ലാസ് ബയോ സോൾജർ എന്നാണ് അതിൻ്റെ ഇത്. അത് അനിൽ രാജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കങ്കറു അതിൻ്റെ ഒക്കെ ഡയറക്ടർ, അനിൽ രാജിൻ്റെ മോള് 16 വയസ്സായി ഇപ്പോൾ +2 പഠിക്കുക. മോളുടെയാണ് സ്റ്റോറിയും ഡയറക്ഷനും ഒക്കെ. അനിൽ ആണ് സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ അനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു പടം, ഒരു സോൾജർ നാട്ടിൽ വരുന്നതും ആ പുള്ളി പഠിച്ച സ്കൂളിൽ നടക്കുന്ന ഒരു കഥ, ഒരു കഥ. അപ്പോൾ ആ സ്കൂളിലേക്ക് പുള്ളി എപ്പോഴും എല്ലാ ഇൻഡിപെൻഡൻസ് ഡേന് പുള്ളി സ്കൂളിലേക്ക് ലീവ് എടുത്ത് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ, അവരെ ഹെൽപ്പ് ചെയ്യും അവരെ ഇത് ചെയ്യും. അപ്പോൾ അതിൽ നടക്കുന്ന ഒരു കഥയാണ്. ആ കുട്ടികളുമായിട്ട് കേഡറ്റ്സ് മറ്റേ NCCP കേഡറ്റ്സിൻ്റെ കേഡറ്റ്സുമായിട്ടുള്ള ഒരു ഇതും ഒക്കെ സംഭവിക്കുന്ന ഒരു ഇതാണ് കഥ. സോ അത് സിമ്പിൾ ഒരു സ്റ്റോറി. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡബിങ് കഴിഞ്ഞു, എൻ്റെ ഡബിങ് കഴിഞ്ഞു.
അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഹോപ്ഫുള്ളി ഈ വർഷം എപ്പോഴെങ്കിലും എനിക്കും ആക്ട് ചെയ്യാൻ പറ്റും. ആക്ട് ചെയ്യാൻ അത് മാറി മാറിയാണ് അതിൻ്റെ തുടക്കം. അത് കൊച്ച് ഞാൻ ഈ ഒരു 20 വയസ്സ് ആ സമയത്തൊക്കെ വെങ്കട് പ്രഭു, ചരൺ ഇവരൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയ ആ ഒരു സമയമാണ്. പ്രേംജി ഇവരൊക്കെ അഭിനയിക്കാൻ തുടങ്ങി, യുഗേന്ദ്രൻ എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും സ്റ്റാർസ് ആണോ, എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പാട്ടും പാടുന്നുണ്ട്, അവർ ഞങ്ങളെല്ലാവരും പ്രോഗ്രാംസിനും പോകുന്നുണ്ട്. എല്ലാവരും അപ്പന്മാർ മ്യൂസിക് ഡയറക്ടേഴ്സും സിംഗേഴ്സും ഒക്കെയാണ്. അപ്പം ഞങ്ങൾ പ്രോഗ്രാംസിനും പോകുന്നുണ്ട്, ഞങ്ങൾ ആ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയത്ത് ഇങ്ങനെ അവർ അഭിനയിക്കുക. അപ്പോൾ എന്നെയും വിളിച്ചു ഫാസിൽ സാർ. അതുപോലെ ഐ തിങ്ക് വിജയ് സാറിൻ്റെ ഏതോ ഒരു പടത്തിൻ്റെ കണ്ണുക്കുൽ നിലവോ അങ്ങനെ ഏതോ ഒരു പടത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അഭിനയിച്ചാലെന്നൊക്കെ പറഞ്ഞാൽ ഞാനിട്ട്. അപ്പം നീ മിണ്ടാണ്ടിരിക്കുന്ന പറഞ്ഞ അപ്പ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് ഫാസിൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അത് വെറുതെ അവനെ വെറുതെ അതിലേക്കൊന്ന് മരിച്ചു കയറ്റണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കട്ട് ചെയ്തത്. അപ്പോഴും എൻ്റെ അടുത്ത് അപ്പ പറഞ്ഞൊരു കാര്യം, നീ ഒരു കാര്യത്തിൽ ഷുവറായിട്ടും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു. എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞില്ല, പുള്ളി അവർക്ക് ഇപ്പോഴും വലിയ താല്പര്യമുള്ള കാര്യമാണ്. ആക്ടിങ്ങിലേക്ക് വലിയ താല്പര്യം, പക്ഷേ അത് ആക്ടിങ് എന്നുള്ളതിനെ കാട്ടും ഇതിൽ നിന്ന് ഡിസ്ട്രാക്ട് ആയി പോകുന്നുള്ള പേടിയിൽ ആണ്. അല്ലാണ്ട് അതിനെ റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നോ, അവർ ഈ സിനിമ കണ്ട് എപ്പോഴും ഇരിക്കുന്ന ആൾക്കാരാണ്. എല്ലാ സിനിമകളായാലും ജഗതി സാറിൻ്റെയും ലാലേട്ടൻ്റെയും ആ കോമഡികളും ഒക്കെ കണ്ട് രസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എത്രയോ സിനിമകൾ കാണും. പക്ഷേ ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതിൽ നിന്നുള്ള ഡിസ്ട്രാക്ഷനും അതിൻ്റെ ഉള്ള സ്ട്രെയിൻ, ഒരു ആക്ടറിന് ഒരു ഷൂട്ടിംഗ് സമയത്തുള്ള സ്ട്രെയിനും കാര്യങ്ങളൊക്കെ നമ്മുടെ ശബ്ദത്തിന് എഫക്റ്റ് ചെയ്യും, ഇങ്ങനത്തെ ചിന്തയിലാണ് അവരത് പറയുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ആ സമയത്ത് കേട്ടു, ഞാൻ പറഞ്ഞു ഓക്കെ വിട്ടു, ആ ഒരു ആഗ്രഹവും മനസ്സിൽ നിന്ന് വിട്ടു. എന്താണ് ആ സമയത്ത് വന്ന ഓഫറും ആ സമയത്ത് വന്ന ഇത് മേ ബി അത്രയും ഒരു വലിയൊരു എനിക്ക് അതിനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നും പോലും എനിക്ക് അറിഞ്ഞൂടാ. ചിന്തിക്കാനുള്ള ഒരു നോളജും പോലും ഇല്ല, മെച്ചൂരിറ്റിയും പോലും ഇല്ല. പക്ഷേ ഞാനപ്പോൾ ഫോക്കസ് ചെയ്തു, ഇതിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ഇതിൽ എന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ അത് എക്സ്പാൻഡായി, അതിങ്ങനെ നന്നായിട്ട് ഒരു രീതിയിൽ ഒരു 10 വർഷം 15 വർഷം ഇപ്പോൾ 23 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിൽ 2015 അതിനു മുമ്പ് ഇങ്ങനെ മാറി എന്നുള്ള ഒരു ഓഫറാണ്. ഞാൻ സ്പെയിനിൽ അപ്പയും അമ്മയും ഞങ്ങളൊരു ട്രിപ്പിന് ഒരു ഒരു പോയപ്പോഴത്തേക്ക് സ്പെയിനിൽ ഇങ്ങനെ ഇരിക്കുക ഒരു കോഫി ഷോപ്പിൽ, അപ്പോഴാണ് ധനുഷിൻ്റെ കോള് വരുന്നത്. അവർ പറഞ്ഞു എൻ്റെ ഡയറക്ടറിന് നിന്നോട് സംസാരിക്കണം. അപ്പം ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും. അപ്പം ധനുഷിൻ്റെ ഫ്രണ്ട്ഷിപ്പിലാണ് എനിക്കത് കിട്ടിയെന്നായിരിക്കും കുറേ പേര് പറയുന്നത്. പക്ഷേ ആക്ച്വലി അതൊരു ഒരു മേ ബി ഒരു 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 ഇതുണ്ടാവാതിരിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ധനുഷ് വിളിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഡയറക്ടർ നിന്ന് സംസാരിക്കണം, താൻ അതിൽ വില്ലനായിട്ട് അഭിനയിച്ചാൽ ഓക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞേ അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വോയിസ് ലൈക്ക് എന്താ പറയുക, ഐ മീൻ ഡയലോഗ് പ്രസൻറ്റേഷനും അതുപോലെ തന്നെ ലുക്ക് ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ യൂണിഫോം ഇട്ടിട്ട് ജീപ്പിലിങ്ങനെ ഡയലോഗ് രണ്ട് മൂന്ന് ധനുഷ് അയച്ചു വന്നു. പോയി ഓഫീസിൽ ധനുഷ് സാറിൻ്റെ ഓഫീസിൽ ഇരുന്നിട്ട് ഡയലോഗ്സൊക്കെ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ജീപ്പിലിരുന്ന് പോകുന്ന പോലെ അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്ക് പറയും. അപ്പോൾ ഞാൻ കുറച്ച് വേറെ മാതിരി പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ ബാലാജി മോഹൻ, പുള്ളി വളരെ നല്ല രീതിയിൽ തന്നെ അത് എന്നെ യൂസ് ചെയ്തു ആ പടത്തിൽ. അപ്പോൾ അന്ന് ഫസ്റ്റ് ഷോട്ട് ലാസ്റ്റ് ഷോട്ട് വരെ ഞാനുണ്ട്, വെറുതെ ഇടയ്ക്കിടയ്ക്കൊന്നും അല്ല, ലൈക്ക് ഫുൾ ത്രൂ ഔട്ടുണ്ട്. അപ്പോൾ ലൈക്ക് പ്രോപ്പർ ഒരു ഇൻട്രോ ആയിരുന്നു എനിക്ക്. പിന്നെ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഇപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ്, ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് സോങ്ങിൻ്റെ ഇൻട്രോ പോലും മില്ലനിയം സ്റ്റാർസ് ഒരു 4 പാട്ട് ഭയങ്കര ഇൻട്രോ ആയിരുന്നു. പക്ഷേ അതിന് ഡ്രോപ്പായി, അതിന് നമ്മൾ പതുക്കെ പിന്നെയും നമ്മൾ ശരിക്കും കയറി കയറി ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സാധനം ടൈം വരും. അത് വന്നത് ഫൈനലി 2008 മലയാളത്തിൽ. തമിഴിൽ കുറച്ചുകൂടി 2003 തൊട്ട് അത് തുടങ്ങി. ഒരു 2010 വരെ നല്ലൊരു പീക്ക് ടൈം ആയിരുന്നു വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 2008-2009 വരെ എന്നൊക്കെ. പിന്നെ ഇപ്പോൾ എല്ലാം ബോണസ് ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിക്കും ഒരു പീക്ക് വന്നത്.